പ്രിയ ശ്രോതാക്കൾക്ക് മുരളി നെല്ലനാട് നോവൽസിലേക്ക് സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ സേതുബന്ധനം തുടരുന്നു. അധ്യായം 13. ഒരു നിമിഷം വാക്കുകൾ കിട്ടാതെ സുനന്ദ നിലത്തു നോക്കി നിന്നു. ഒരു മരുമകളായിട്ടല്ല, മകളായിട്ടാണ് കൂവളശ്ശേരിയിലേക്ക് സഞ്ജുവേട്ടൻ്റെ അച്ഛൻ തന്നെ ക്ഷണിക്കുന്നത്. ഇതെന്തു ചോദ്യം? അവളോട് മറുപടി ഞാൻ ചോദിച്ചറിഞ്ഞു പറയാം. സുഭദ്ര അമ്മ ഉടൻ ഇടയ്ക്കു വീണു. സുനന്ദ പതിയെ അകത്തേക്ക് വലിഞ്ഞു. യതീന്ദ്രന് അമ്മയുടെ പാദം തൊട്ട് നമിക്കണമെന്ന് തോന്നി. വിറകൊള്ളുന്ന ദേഹത്തോടെ സുനന്ദ കട്ടിലിൽ ചെന്നിരുന്നു. ഒരിക്കൽ മോഹിപ്പിക്കുന്ന ഒരു ജീവിതവുമായി യതിയേട്ടൻ തന്നെ തേടി വന്നു. താൻ സ്വയം അത് തട്ടിയെറിഞ്ഞു. ആ മഹാഭാഗ്യം ഇന്ന് നന്ദിനി എടത്തി അനുഭവിക്കുന്നു. ഇപ്പോഴിതാ സഞ്ജുവേട്ടൻ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു. നന്ദിനിയടത്തേക്ക് കിട്ടിയതുപോലെ സ്ത്രീധനം കിട്ടുമെന്ന് ചെറിയച്ഛൻ ഉള്ളാലെ കണക്കുകൂട്ടിയിട്ടുണ്ടെന്ന് തീർച്ച. തൻ്റെ അവസ്ഥ എന്തെന്നറിഞ്ഞാൽ പിന്മാറുമെന്നുറപ്പാണ്. തൻ്റെ ജീവിതം സുധിക്കൊപ്പമാണ്. മറ്റാരു വിചാരിച്ചാലും ആ തീരുമാനത്തിന് മാറ്റമില്ല. ഹാളിലെ സംസാരം നിലച്ചിരുന്നു. ചെറിയച്ഛൻ പോയി കാണുമെന്ന് അവൾ ഊഹിച്ചു. അമ്മയും യതിയേട്ടനും എതിർപ്പ് പ്രകടിപ്പിച്ചതാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാതെ പോയത്. അവരും പുറകെ കാട്ടുന്നത് അഭിനയം മാത്രമായിരിക്കുമോ? എന്തായാലെന്ത് എന്ന മട്ടിൽ സുനന്ദ പുസ്തകം തുറന്ന് പഠിത്തം ആരംഭിച്ചു. പണികൾ തീർത്ത് നന്ദിനി മുകളിലെ മുറിയിലെത്തുമ്പോൾ ഏറെ വൈകിയിരുന്നു. യതീന്ദ്രൻ മുറിയുടെ വാതിൽ പാതി ചാരിയിട്ടേയുള്ളൂ. നന്ദിനിയുടെ മനസ്സ് വല്ലാതൊന്നിളകിയാർത്തു. വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമായിരിക്കുന്നു. എല്ലാം ഇന്നലത്തെ പോലെ തോന്നുന്നു. ഇന്നോളം ആ വാതിൽ തനിക്കായി തുറന്നിട്ടില്ല. യതിയേട്ടൻ തൻ്റെ അടുത്ത് വന്നിട്ടുമില്ല. ഈശ്വര, ഇതെത്ര കാലം! ഹൃദയം നുറുങ്ങിപ്പൊടിയുന്ന വേദന തോന്നി. അറിയാതെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. മിടിക്കുന്ന നെഞ്ചോടെ മുറിയുടെ വാതിലിനരികിൽ ചെന്ന് പതുങ്ങി നിന്നു. ജനലിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അയാൾ. മുഖം കണ്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. ശ്വാസം മുട്ടിയപ്പോൾ നന്ദിനി പിൻവാങ്ങി. വാതിൽ ചാരിയിട്ട് തടിക്കട്ടിലിൽ വന്നു കിടക്കുമ്പോൾ അത് സഹതാപത്തോടെ ഒന്ന് കരഞ്ഞു. കണ്ണുകളടയ്ക്കുമ്പോൾ ആ കൈകൾ തഴുകി ഉണർത്തണേ എന്ന് ആ രാത്രിയും നിശബ്ദം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം സഞ്ജീവൻ മാമ്പള്ളിയിൽ വന്നു. ഹാളിൽ കയറുമ്പോൾ എതിരേറ്റത് സ്റ്റെയർകേസ് ഇറങ്ങി വരുന്ന നന്ദിനിയായിരുന്നു. അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരി മുട്ടിട്ടു. മഴവെയിൽ പോലുള്ള ആ ചിരി അയാളുടെ ഹൃദയത്തിൽ നൊമ്പരമുണർത്തി. പാവം പുറത്ത് മറ്റൊന്ന് അഭിനയിച്ചു കാട്ടുകയാണ്. മുഷിഞ്ഞ സാരിയാണ് ചുറ്റിയിരിക്കുന്നത്. പാറിപ്പറന്ന മുടിയിഴകൾ ഒരു വേലക്കാരിയാണെന്നേ തോന്നൂ. യതീന്ദ്രൻ ഇപ്പോഴും അവളെ ഒരു നിഴൽപ്പാടിനപ്പുറം നിർത്തിയിരിക്കുകയാവും. ഹൃദയവിശുദ്ധിയുള്ള ഈ പെൺകുട്ടിയോട് ഇത്ര ക്രൂരത കാട്ടാൻ അവൻ എങ്ങനെ തോന്നുന്നുവെന്ന് സഞ്ജീവൻ വേപതു പൂണ്ടു. സഞ്ജുവേട്ടൻ എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത്? യതി എവിടെ? മുകളിലുണ്ട്. എന്തോ പറയാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ കണ്ണുകൾ കണ്ടപ്പോൾ അയാൾക്ക് തോന്നി. അതെന്താണെന്നും ഊഹിച്ചു. സഞ്ജീവൻ സ്റ്റെപ്പുകൾക്കടുത്തേക്ക് നീങ്ങി. മുകളിലെ ഹാളിൽ പത്രം നിവർത്തി പിടിച്ച് യതീന്ദ്രൻ ഇരിപ്പുണ്ടായിരുന്നു. സഞ്ജീവനെ കണ്ടപ്പോൾ മുഖം വിളറി. ആ ഭാവപ്പകർച്ച സഞ്ജീവനും മനസ്സിലായി. ആ ഇരിക്ക്, യതീന്ദ്രൻ ക്ഷണിച്ചു. അയാളിരുന്നു. യതീന്ദ്രൻ പത്രം മടക്കി ടീപ്പോയിലിട്ടു. തെല്ലിട മൗനം തിങ്ങി. അച്ഛൻ ഇന്നലെ വന്നു ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുവല്ലോ. യതീന്ദ്രൻ്റെ മുഖം ഇരുണ്ടു. എനിക്കതിൽ യാതൊരു പങ്കുമില്ല. ഞാനീ ആലോചനയ്ക്ക് എതിരു പറഞ്ഞതാണ്. അമ്പരപ്പോടെ യതീന്ദ്രൻ മുഖമുയർത്തി നോക്കി. താല്പര്യമില്ലാത്തതിന് കാരണം എന്താന്ന് അച്ഛൻ പലതവണ ചോദിച്ചു. നീ കണ്ടിഷ്ടപ്പെട്ട പെണ്ണാണ് സുനന്ദയെന്ന് എനിക്കല്ലേ അറിയൂ. നിനക്ക് എന്നോട് കടുത്ത ഈർഷ്യയുണ്ടെന്നും അറിയാം. സഞ്ജീവൻ ഒന്ന് മന്ദഹസിച്ചു. ഞാനെന്തിന് ഈർഷ്യപ്പെടണം? എങ്ങും തൊടാതെ യതീന്ദ്രൻ ചോദിച്ചു. ആ മുഖം കണ്ടപ്പോൾ വലിയൊരു നുണ വിഴുങ്ങാൻ അവൻ പാടുപെടുന്നത് സഞ്ജീവൻ അറിഞ്ഞു. എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ സുനന്ദയ്ക്കേ കഴിയൂ. യതീന്ദ്രൻ്റെ മിഴികളിൽ ആശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചം മിന്നി.
അവൾ മുറിയിലുണ്ടല്ലോ, നീ ചെന്ന് സംസാരിക്ക, അയാൾ പെട്ടെന്ന് പറഞ്ഞു. സഞ്ജീവൻ്റെ ഒപ്പം യതീന്ദ്രനും എഴുന്നേറ്റു. രണ്ടുപേരും താഴേക്ക് വന്നു. ചെല്ല്, യതീന്ദ്രൻ ഉത്സാഹത്തോടെ സുനന്ദയുടെ മുറി കാണിച്ചു കൊടുത്തു. സഞ്ജീവൻ അടഞ്ഞുകിടന്ന വാതിലിൽ തട്ടി. പെട്ടെന്ന് വാതിൽ തുറന്നു. സഞ്ജീവനെ കണ്ടപ്പോൾ സുനന്ദ പകച്ചുപോയി. ഞാനൊന്ന് അകത്ത് വന്നോട്ടെ, അയാൾ അനുവാദം ചോദിച്ചു. വരൂ. അവൾ വഴിയൊഴിഞ്ഞു നിന്നു. സഞ്ജീവൻ മുറിയിലേക്ക് കയറി. യതീന്ദ്രൻ തിരിഞ്ഞപ്പോൾ അത് നോക്കിക്കൊണ്ട് കനൽക്കട്ട പോലെ ജ്വലിച്ച മട്ടിൽ അമ്മ നിൽക്കുന്നു. അവൻ എന്തിനാടാ അവളുടെ മുറിയിൽ പോയത്? യതീന്ദ്രൻ വേഗം അമ്മയുടെ അടുത്ത് ചെന്നു. സഞ്ജുവിന് ഈ ആലോചനയിൽ ഒരു പങ്കുമില്ലമ്മേ, അവളെ താല്പര്യവുമില്ല, അതവളോട് നേരിൽ പറയാനാ വന്നത്. സുഭദ്രാമ്മയുടെ മുഖം പൊടുന്നനെ പ്രകാശിച്ചു. സുനന്ദയുടെ മുന്നിൽ എങ്ങനെ വിഷയം അവതരിപ്പിക്കുമെന്നറിയാതെ അവർ ഉഴറിപ്പിടയുകയായിരുന്നു. സത്യമാണോ നീ പറയണേ? അതെ, യതീന്ദ്രൻ വിജയിയെപ്പോലെ ചിരിച്ചു. സഞ്ജീവൻ പുറത്തു വന്നപ്പോൾ സുഭദ്രാമ്മ വേഗം മുറിയിലേക്ക് വലിഞ്ഞു. അവൾ എന്തു പറഞ്ഞു? ഉത്കണ്ഠ അടക്കാനാവാതെ യതീന്ദ്രൻ ചോദിച്ചു. സഞ്ജീവൻ ഒന്ന് ചിരിച്ചു, പിന്നീട് സിറ്റൗട്ടിലേക്ക് നടന്നു. അവൾക്കും താല്പര്യമില്ല അത്രേ, വല്യമ്മയോട് പറയാനിരിക്കെയായിരുന്നു. യതീന്ദ്രൻ്റെ ഹൃദയത്തിലേക്ക് രക്തം ഇരമ്പിക്കയറി. അടിമുടി അയാൾ ചുവന്നു. അവൾ അങ്ങനെ പറഞ്ഞോ? ഉവ്വ്, അച്ഛനെ നേരിൽ കണ്ട് സംസാരിക്കുന്നുണ്ടെന്നും സൂചിപ്പിച്ചു. സഞ്ജീവൻ മുറ്റത്തേക്കിറങ്ങി. കിഴക്കുഭാഗത്ത് നിന്ന് നന്ദിനി മുറ്റമടിക്കുന്നത് അയാൾ കണ്ടു. നന്ദിനിയോട് നീ ഇപ്പോഴും? യതീന്ദ്രൻ്റെ മുഖത്ത് കടുത്ത അവഗണന പ്രകടമായി. ഞാൻ അന്വേഷിക്കാറില്ല. യതി, എന്തു കഷ്ടമാണിത്? അയാൾ വ്യഥയോടെ നോക്കി. അവൾക്കിവിടെ 3 നേരവും ആഹാരം കിട്ടുന്നുണ്ട്. ഉറങ്ങാൻ ഒരു മുറിയും കൊടുത്തിട്ടുണ്ട്. അതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഇന്നോളം എൻ്റെ കിടപ്പറയിൽ ഞാനവളെ കയറ്റിയിട്ടില്ല. അവൾ നിന്റെ ഭാര്യയല്ലേ? ഒരു ഭാര്യ അർഹിക്കുന്നത് ഇത്രമാത്രമേയുള്ളോ? സഞ്ജീവൻ്റെ വാക്കുകളിൽ അമർഷവും വേദനയും നിഴലിച്ചു. ഭാര്യ എന്നെ സംബന്ധിച്ച് അത് നിർജീവമായ 2 അക്ഷരം മാത്രമാണ്. അതിന് ജീവനും ഓജസ്സും വരണമെങ്കിൽ മറ്റു പലതും മനസ്സിൽ ജനിക്കണം. നമുക്കത് വിടാം. അയാൾ മുഷിവോടെ നിർത്തി. ഞാനിറങ്ങാം. സഞ്ജീവൻ നടന്നു. ഉച്ചയ്ക്കാണ് സുനന്ദ കൂവളശ്ശേരിയിൽ ചെന്നത്. പാദസരത്തിൻ്റെ ധ്വനി കേട്ട് ഉമ്മറത്തു വന്ന പ്രഭാവതി അതിശയിച്ചുപോയി. ഈശ്വരാ, ആരാ അത്? സംസാരം കേട്ട് മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ഇരവി ഉണ്ണിത്താനും പുറത്തു വന്നു. അയാൾക്കും അത്ഭുതമായി. സഞ്ജുവേട്ടനില്ലേ അമ്മേ? അവൻ രാവിലെ പോയതാ. അവൾ ഇരവി ഉണ്ണിത്താനെ നോക്കി. അയാൾ കസേരയിൽ ചെന്നിരിക്കുകയായിരുന്നു. മോൾ അകത്തേക്ക് വാ. പ്രഭാവതി അവളുടെ കയ്യിൽ അരുമയോടെ പിടിച്ചു. എനിക്ക് ചെറിയച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പ്രഭാവതി അവളുടെ കരം വിട്ടു. സുനന്ദ അരഭിത്തിയോട് ചേർന്ന് നിന്നു. എന്താ കുട്ടിയെ? അയാൾ ജിജ്ഞാസയോടെ ചോദിച്ചു. ഇന്നലെ ചെറിയച്ഛൻ ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞില്ലാലോ. അവൾ ഒന്ന് നിർത്തി. ചൂണ്ടുവിരലിലെ നഖമുന കൊണ്ട് ഉരുളൻ തൂണിൽ കോറി. ഞാൻ പറയണത് കേട്ടിട്ട് ചെറിയച്ഛൻ ഒരു തീരുമാനമെടുത്താൽ മതി. ഇരവി ഉണ്ണിത്താൻ്റെ പുരികക്കൊടികൾ കൂട്ടിമുട്ടി. പ്രഭാവതിയുടെ മനസ്സിലും അകാരണമായൊരാശങ്ക തലയുയർത്തി. അച്ഛൻ തന്നോട് കാട്ടിയ അകൽച്ചയുടെ കാരണങ്ങൾ സുനന്ദ പറഞ്ഞു. മുഴുവൻ സമ്പാദ്യവും സ്വത്തുക്കളും അച്ഛൻ നന്ദിനി എടുത്തിക്കാ കൊടുത്തത്. എനിക്ക് സ്വന്തം പറയാൻ ഈ ശരീരം മാത്രമേ ഉള്ളൂ. സങ്കോചമില്ലാതെ അവൾ തുറന്നു പറഞ്ഞു. ഇരവി ഉണ്ണിത്താൻ നന്നായി വിയർത്തു. വലിയൊരു നടുക്കത്തിൽ പ്രഭാവതിയും നിപതിച്ചുപോയി. ഈ സത്യം ഞാൻ പറയണത് നിങ്ങളോട് മാത്ര. തീർത്തും അഗതിയാ ഞാൻ. എന്നെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഉറച്ച സ്വരത്തിൽ അവൾ ചോദിച്ചു. ഇരവി ഉണ്ണിത്താൻ തലകുനിച്ചു. ഉള്ളിലെ ഉഷ്ണം അയാളെ ഒന്നായി ചുട്ടുനീറ്റി. ഇതൊക്കെ നന്ദിനിക്കറിയോ? പതർച്ചയോടെ പ്രഭാവതി ചോദിച്ചു. അറിയാം. കുറേ നേരം അവർക്കിടയിൽ മൗനം ചുട്ടുപഴുത്തു.
സുനന്ദ തൂണിൽ ചാരി മുറ്റത്തേക്ക് മിഴിയൂന്നി. മണൽത്തരികളിൽ വെയിൽ ജ്വലിച്ചു കയറുന്നുണ്ടായിരുന്നു. പതിയെ വിയർപ്പ് പൊടിഞ്ഞ മുഖം ഇരവി ഉണ്ണിത്താൻ ഉയർത്തി. കുട്ടി പൊയ്ക്കോ? പ്രഭാവതിയെ നോക്കി ചിരിച്ചിട്ട് പൂസലില്ലാതെ സുനന്ദ ഇറങ്ങിപ്പോയി. ചതി പറ്റിയേനെ, അമർത്തിയ ഒച്ചയിൽ നടുക്കമിടാതെ പ്രഭാവതി പറഞ്ഞു. ക്ഷോഭം കൊണ്ട് ഇരവി ഉണ്ണിത്താൻ്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. അയാൾ എഴുന്നേറ്റു. ഈ വിവരം അവിടെ ചെന്ന് പറഞ്ഞിട്ടേ എനിക്ക് ഇരിപ്പുറയ്ക്കൂ. അയാൾ മുറ്റത്തേക്കിറങ്ങി. കത്തിയെരിഞ്ഞാണ് മാമ്പള്ളിയിൽ ചെന്നു കയറിയത്. ഹാളിൽ ആരുമില്ലായിരുന്നു. നന്ദിനി, അവിടെ നിന്ന് അയാൾ ഉറക്കെ വിളിച്ചു. സുനന്ദ പുസ്തകം മടക്കിയിട്ട് അടച്ച വാതിലിനു പിന്നിൽ വന്നു നിന്നു. വീർപ്പടക്കി അവൾ നിന്നു. ആദ്യം ഹാളിലേക്ക് വന്നത് സുഭദ്രാമയായിരുന്നു. ഇരവി ഉണ്ണിത്താൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് കിടുങ്ങി. എവിടെ അവൾ? നന്ദിനി ഉൾക്കിടിലത്തോടെ പുറത്തേക്ക് ഓടി വന്നു. ആ നിമിഷം അവളുടെ നേരെ അയാൾ ചീറിയെടുത്തു. എന്നെ കബളിപ്പിക്കാമെന്ന് കരുതിയോടി? നന്ദിനി വിറച്ചുപോയി. എന്തിയേ ചെറിയച്ചാ? ശബ്ദം ചിലമ്പി പൊലിഞ്ഞു. സ്റ്റെയർ കേസിന് മുകളിൽ യതീന്ദ്രൻ വന്നു നിന്നു. ഞാനൊരു ധർമ്മകല്യാണം ആലോചിച്ചാണ്ടാ വന്നതെന്ന് നീ കരുതിയോ? കാൽ കാശിന് വകയില്ലാത്ത നിന്റെ അനിയത്തിയെ കൂവളശ്ശേരിയിൽ കൊണ്ടുപോകുന്ന സ്വപ്നം കണ്ടോടി? നന്ദിനിയുടെ കണ്ണിൽ ഇരുട്ടുകയറി. ചെറിയച്ഛൻ എന്താ പറയുന്നത്? യതീന്ദ്രൻ ജിജ്ഞാസയോടെ വേഗം താഴെ വന്നു. നിനക്കൊന്നും അറിയില്ല. കുറുപ്പിൻ്റെ മുഴുവൻ സമ്പാദ്യവും ഇവളുടെ പേർക്ക് എഴുതി കൊടുത്തു. മറ്റേ പെണ്ണിന് സൂചി കുത്താൻ മണ്ണില്ല, പൊന്നില്ല. നന്ദിനി ചുമരോട് ചേർന്ന് വിറങ്ങലിച്ചു നിന്നു. യതീന്ദ്രനും സുഭദ്രാമയും അന്താളിപ്പോടെ മുഖാമുഖം നോക്കി. ഞാൻ വിവാഹം ആലോചിച്ചു വന്നപ്പോൾ ഇങ്ങനൊരു വാക്കിവൾ പറഞ്ഞോ? നിന്റെ ഭാര്യയെ വിശ്വസിക്കാൻ കൊള്ളാമോടാ? യതീന്ദ്രൻ വെറുപ്പോടെ നന്ദിനിയെ നോക്കി. മരിച്ചു വീണെങ്കിൽ എന്ന് നന്ദിനി ഉള്ളുരുകി കേണു. ഒന്നും തനിക്കറിയില്ല, ഒന്നും. എന്തിനിങ്ങനൊരു കൊലച്ചതി അച്ഛൻ തന്നോട് കാട്ടി? ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്ക, എൻ്റെ മോന് വേറെ പെണ്ണു കിട്ടും. ഇരവി ഉണ്ണിത്താൻ ചവിട്ടിക്കുലുക്കി ഇറങ്ങിപ്പോയി. വാതിലിനു പിന്നിൽ നിന്ന സുനന്ദ സംതൃപ്തിയോടെ കസേരയിൽ ചെന്നിരുന്നു. നന്ദിനിയുടെ വിങ്ങൽ അവിടെ വന്നലച്ചുകൊണ്ടിരുന്നു. മുന്നീന്ന് പോടി, യതീന്ദ്രൻ്റെ ഒച്ച കേട്ടു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സുനന്ദ എഴുന്നേറ്റു. സുഭദ്രാമ അകത്തേക്ക് വരുന്നു. ഞാൻ തെറ്റു ചെയ്തോ അമ്മേ? അവൾ വിനയം നടിച്ചു. അവർ കട്ടിലിലിരുന്നു, മുഖം തെളിഞ്ഞു നിന്നു. ഇല്ല, നിന്റെ ഏടത്തി ഒളിച്ചു വെച്ചത് നീ തുറന്നു പറഞ്ഞു. പിന്നെ കൂവളശ്ശേരി വരെ പോകേണ്ടിയിരുന്നില്ല, എന്നോട് പറയാമായിരുന്നു. അമ്മ എല്ലാം ഊഹിച്ചെടുത്തെന്ന് സുനന്ദയ്ക്ക് മനസ്സിലായി. നിന്റെ മനസ്സ് വലുതാ, ഒരു കളങ്കവും ഇല്ല. സ്വത്തിലും സമ്പത്തിലും ഒന്നും കാര്യമില്ല, നിനക്ക് ഞങ്ങളുണ്ട്. ഒരു കണക്കിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായെന്ന് സുഭദ്രാമയ്ക്ക് തോന്നി. ചേക്കയില്ലാത്ത കിളിയാണിവൾ. മാമ്പള്ളി എന്ന ഈ കൂട് വിട്ട് ഇവൾ എങ്ങോട്ട് പോകാൻ? പക്ഷേ നന്ദിനി. സുഭദ്രാമ അർത്ഥഗർഭമായി ഒന്ന് നിശ്വസിച്ചു. പിറ്റേന്ന് യതീന്ദ്രൻ പോയതിനു ശേഷമാണ് സുനന്ദ വീട്ടിൽ നിന്നിറങ്ങിയത്. സുദീപ് മ്യൂസിയം പാർക്കിൽ വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കോളേജിൽ പോകാതെ നേരെ പാർക്കിലേക്ക് അവൾ ചെന്നു. ഉയരമുള്ള പച്ചച്ചായമടിച്ച ഇരുമ്പ് ഗേറ്റ് കടക്കുമ്പോൾ മനസ്സ് വല്ലാതെ തുളിച്ചു. തിരയേണ്ടി വന്നില്ല. വെട്ടിനിർത്തിയ കാറ്റാടിച്ചെടികൾക്കിടയിലെ നടപ്പാതയിലൂടെ സുധീഷ് നടന്നു വരുന്നുണ്ടായിരുന്നു. രാവിലെയായതിനാൽ ധാരാളം പേർ പാർക്കിലുണ്ടായിരുന്നു. ഇരുമ്പ് ബെഞ്ചിലും നിലം താഴ്ന്നു കിടന്ന ചെടികളുടെ തണലിലും ഇണക്കുരുവികൾ പോലെ കമിതാക്കൾ. മുഖാമുഖം നോക്കി സുനന്ദയും സുധീഷും തെല്ലിട നിന്നു. വരൂ, അയാൾ അല്പം ഉള്ളിലേക്ക് നടന്നു. മഞ്ഞ പൂക്കളുള്ള ഒരു മരത്തിനു താഴെ സുധിയിരുന്നു. അകലം വിട്ടവളും. രണ്ടുപേരുടെ മനസ്സിലും വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. ഒരു വാക്കു പറയാതെ താൻ പോയല്ലോ. ഒടുവിൽ നൊമ്പരത്തോടെ അയാൾ പറഞ്ഞു. ഒക്കെ ഞാൻ വിശദമായി എഴുതിയതല്ലേ സുധി? ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. തന്നെ കാണാൻ കാത്തിരുന്നപ്പോഴാ സ്ഥലം വിട്ടുന്ന വാർത്ത കേൾക്കുന്നത്. സുധി എന്താ പ്ലാൻ ചെയ്തത്? അവൾക്ക് ഉത്കണ്ഠമുറ്റി. ഒരു വാടക വീട് എടുത്തു സിറ്റിയിൽ തന്നെ.
എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചെറിയമ്മയുടെ വീടാണ്. അവർ ബാംഗ്ലൂരിൽ സെറ്റിലായി. വാടക പേരിനേയുള്ളൂ. ഇന്നത്തെ കാലത്ത് 5000 രൂപയ്ക്ക് അങ്ങനെയൊരു വീട് കിട്ടിയില്ല. ഈശ്വര, ഉള്ളതാണോ? സുനന്ദയ്ക്ക് വിശ്വസിക്കാനായില്ല. സുഷമ്മയ്ക്ക് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ജോലിയും ശരിയായിട്ടുണ്ട്. അപ്പോൾ സുഷമ്മയെ നമ്മോടൊപ്പം കാണൂ? ഉള്ളിലെ നീരസം മറച്ചു വെച്ച് അവൾ ചോദിച്ചു. അയാൾ മരത്തിലേക്ക് ചാരിയിരുന്നിട്ട് കൈകൾ നെഞ്ചിൽ കെട്ടിവെച്ചു. അവൾ മാത്രമല്ല, അച്ഛനും അമ്മയും നമ്മോടൊപ്പം കാണും. വിവരങ്ങളൊക്കെ അവർക്കും അറിയാവുന്നതല്ലേ? സുനന്ദയുടെ മനസ്സിലെ മുഴുവൻ സന്തോഷവും കെട്ടു. അവൾ ഉള്ളാലെ പ്രാഗി. ഒന്നിച്ചൊരു ജീവിതമാണ് സ്വപ്നം കണ്ടു നടന്നത്. അവളുടെ അനിഷ്ടം സുധീഷ് ഊഹിച്ചറിഞ്ഞു. അവരെക്കൊണ്ടൊരു ശല്യം തനിക്കുണ്ടാവില്ല. സുനന്ദയെ ശ്രദ്ധിച്ചുകൊണ്ട് 2 ചെറുപ്പക്കാർ അവർക്കരികിലൂടെ നടന്നുപോയി. സുധി, എന്തിനാ ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. അവൾ കൃത്രിമ ഗൗരവമണിഞ്ഞു. വിവാഹം 10-ാം തീയതി നടത്താമെന്ന് അച്ഛൻ പറഞ്ഞു. അന്ന് നല്ലൊരു മുഹൂർത്തമുണ്ടത്രേ. അമ്പലത്തിൽ വെച്ചു തന്നെ വേണമെന്നും നിർബന്ധം വയ്ക്കാം. തീരുമാനം പറയേണ്ടത് സുനന്ദയാ. അയാൾ കുസൃതി ചിരിയോടെ അവളെ നോക്കി. സുനന്ദയുടെ കവിളുകൾ തുടുത്തു. മടിയിലിരുന്ന ബാഗിൽ മുറുകെ പിടിച്ചു. രജിസ്റ്റർ ഓഫീസിൽ വെച്ചു മതി സുധി. അമ്പലത്തിൽ വെച്ചായാൽ എതിയേട്ടന് നീരസം തോന്നാം. എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചു പറയാനുള്ളതല്ലേ? സുധീഷ് അനുകൂലിച്ചു. എന്നാൽ ഇനി 12 ദിവസം, അയാൾ ഓർമ്മിപ്പിച്ചു. ഞാൻ എപ്പോഴേ റെഡി, അവൾ ചിരിച്ചു. സുധീഷിനോട് യാത്ര പറയുമ്പോൾ സുനന്ദയുടെ മനസ്സ് അതിരുകളില്ലാത്ത സ്വപ്നലോകത്ത് ഒരു പട്ടം പോലെ പറന്നുയർന്നു. 2 ദിവസം കടന്നുപോയി. ഉച്ചയൂണും കഴിഞ്ഞ് പതിവ് മയക്കത്തിലായിരുന്നു സുഭദ്രാമ്മ. സുനന്ദ മുറിയിലേക്ക് ഓടിപ്പാഞ്ഞു വന്നു. അമ്മേ! അവർ കണ്ണു തുറന്നു. മുന്നിൽ സുനന്ദ നിൽക്കുന്നു. അവർ എഴുന്നേറ്റിരുന്നു. എന്താ മോളെ? അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് സുഭദ്രാമ്മയ്ക്ക് തോന്നി. അവൾ അടുത്തിരുന്നു. ഞാനിപ്പോൾ പത്രം എടുക്കാൻ മുകളിലേക്ക് പോയിരുന്നു. അവിടെ രണ്ടാളും 2 മുറിയിലാ കിടപ്പ്. സുഭദ്രാമ്മയുടെ ഓരോ അണുവും ത്രസിച്ചു. നന്ദിനിയിടത്തിയുടെ മുറിയിൽ ഞാൻ കയറി നോക്കി. അവിടെ തന്നെയാ ഉറക്കം. അവർ തമ്മിൽ ലോഹ്യത്തിലല്ല. വിവാഹം കഴിഞ്ഞ അധിക നാൾ കഴിയും മുമ്പേ 2 മുറിയിൽ ഉറങ്ങോ? മുമ്പും ആ മുറിയിലേക്ക് രാത്രി ഏടത്തി കയറി പോണതും രാവിലെ എഴുന്നേറ്റ് വരണതും ഞാൻ കണ്ടിട്ടുണ്ട്. തൻ്റെ മന്ത്രങ്ങൾ ഫലിച്ചു തുടങ്ങിയെന്ന് സുഭദ്രാമ്മയ്ക്ക് തോന്നി. അവൻ്റെ മനസ്സിലേക്ക് സുനന്ദ കയറി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ നന്ദിനി പുറന്തള്ളിയത്? സുനന്ദ എഴുന്നേറ്റു. അമ്മ കിടന്നോളൂ. അവൾ പുറത്തേക്ക് നടന്നു. സുഭദ്രാമ്മയുടെ മനസ്സിലൂടെ 100 ചിന്തകൾ നിമിഷനേരം കൊണ്ട് കടന്നുപോയി. കുറേ കഴിഞ്ഞ് ഇരിപ്പുറയ്ക്കാതെ അവർ പുറത്തു വന്നപ്പോൾ നിലം തുടയ്ക്കുന്ന നന്ദിനിയെ കണ്ടു. സാരിത്തുമ്പ് അരയിൽ കുത്തി അവൾ പണി ആരംഭിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. സുഭദ്രാമ്മ മുരടനക്കിയപ്പോൾ അവൾ മുഖം തിരിച്ചു. പണി തീർന്നിട്ട് എൻ്റെ മുറിയിലോട്ട് വാ. അവൾ ശിരസനക്കി. വലിഞ്ഞു മുറുകിയ മുഖവുമായി 15 മിനിറ്റോളം അവർ മുറിയിലിരുന്നു. അപ്പോൾ സാരിത്തുമ്പിൽ കൈതുടച്ചുകൊണ്ട് അവൾ അകത്തു വന്നു. വിയർപ്പിൽ കുതിർന്ന മുടിയിഴകൾ കവിളിൽ പറ്റിച്ചേർന്നിരുന്നു. കണ്ണുകളിൽ ഭയം വ്യക്തമായിരുന്നു. സുഭദ്രാമ്മ അടിമുടി അവളെ ഒന്ന് നോക്കി. എൻ്റെ മോൻ ആദ്യം കാണാൻ വന്നത് സുനന്ദയെയായിരുന്നു അല്ലേ? ഈർച്ച വാൾ പോലെ ആ വാക്കുകൾ അവളുടെ നെഞ്ചിലാഴ്ന്നു. നിലത്തു നോക്കി അവൾ കുനിഞ്ഞു നിന്നു. വിവരങ്ങൾ സുനന്ദ പറഞ്ഞു. നിന്റെ അച്ഛൻ്റെ നുണ കേട്ടപ്പോൾ വിഡ്ഢിയായ എൻ്റെ മോൻ നിന്നെ മതിയെന്നും പറഞ്ഞു. സത്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തെല്ല ആശ്വാസത്തോടെ നന്ദിനി ഓർത്തു. അപ്പോൾ നീ വന്നുപെട്ടതായിരുന്നു എന്ന് വേണം കരുതാൻ. വേറെ ചിലതുകൂടി ഇപ്പോൾ അറിയണു. വിടയുന്ന നെഞ്ചോടെ അവൾ സുഭദ്രാമ്മയെ നോക്കി. നീയും അവനും 2 മുറിയിലാ കിടപ്പെന്ന്. ഈശ്വര, അമ്മ ഇതെങ്ങനെ മനസ്സിലാക്കി? മുകളിലേക്ക് ആരും കയറി വരാത്തതായിരുന്നല്ലോ. എത്ര നാളായടി അവൻ നിന്നെ പുറത്താക്കിയിട്ട്? നന്ദിനി ചുണ്ടുകൾ കടിച്ചമർത്തി വിങ്ങി. കരഞ്ഞു പിഴിയാൻ നീയൊരു പാവമല്ലെന്ന് എനിക്കറിയാം. അവൻ്റെ മനസ്സ്
നിന്നീന്ന് മാറിയടി, അവിടെ ഇപ്പോൾ സുനന്ദയാ. ഇടുത്തി ശിരസിൽ വീണതുപോലെ നന്ദിനി കത്തിയെരിഞ്ഞു. അമ്മേ, അവൾ കരഞ്ഞുപോയി. അവർ ഒന്നിച്ചു പോണതും വരണതും നീ കാണണില്ലേ? അവർ എങ്ങടാ പോണതെന്ന് ആർക്കറിയാം? സഞ്ജീവനുമായി വിവാഹത്തിന് സമ്മതല്ലാന്ന് അവൾ പറയാൻ എന്തിയെ കാരണം? ഒന്നും അറിയാതെ നീ കണ്ണട ചിരുട്ടാക്കയാണോ? നന്ദിനി മുഖം പൊത്തിക്കരഞ്ഞു. അവന് നിന്നെ വേണ്ടാത്ത സ്ഥിതിക്ക് നീയങ്ങ് ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത്? എന്തിനവർക്കിടയിൽ കടിച്ചു തൂങ്ങി കിടക്കണം? അവൾ ചുമരിലേക്ക് ചേർന്നു. ഞാനെവിടെ പോകാനാ അമ്മേ? അവൾ ഹൃദയം പൊട്ടി ചോദിച്ചു. അഹങ്കാരം പറയുന്നോ? നിനക്കൊരു തറവാടില്ലേ? കൂട്ടിന് ചിറ്റമ്മയുണ്ടല്ലോ, അങ്ങോട്ട് പൊക്കോ. അരുതമ്മേ, എന്നോട് പോകാൻ മാത്രം പറയരുതേ. അവൾ കെഞ്ചി. അല്ലാതെ എങ്ങനാ നന്ദിനി നീ ഇവിടെ കഴിയണത്? നിന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ. ഇല്ല, ഞാൻ പോവില്ല. എനിക്ക് ഒന്നും വേണ്ടമ്മേ. തലചായ്ക്കാൻ ഒരിടം തന്നാൽ മതി, എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം. അവൾ ചുമരിലൂടെ ഊർന്ന് നിലത്തിരുന്നു. സുഭദ്രാമ്മയുടെ കണ്ണുകളിൽ കോപം ആളിക്കത്തി. എന്നെ കൊന്നാലും ഞാൻ പോവൂല. നന്ദിനി ഭ്രാന്തെടുത്ത പോലെ പൊട്ടിക്കരഞ്ഞു. സുഭദ്രാമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി ഞൊടിയിട മിന്നി. കൊന്നാലും നീ പോവൂലേ? സുഭദ്രാമ്മയുടെ വാക്കുകൾ ഇടുത്തി പോലെയാണ് നന്ദിനിയുടെ ചെവിയിൽ വീണത്. കൊന്നാലും പോവില്ലേന്ന് അറിയാതെ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ ശരിക്കും ഭയന്നുപോയി. അതൊരു വീൺവാക്കു മാത്രമല്ലെന്ന് നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു. എഴുന്നേറ്റ് പോടി, മുന്നിലിരുന്ന് മോങ്ങാതെ, സുഭദ്രാമ്മ ആക്രോശിച്ചു. നന്ദിനി പിടഞ്ഞെഴുന്നേറ്റു. കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ അവൾ പുറത്തേക്കോടി. അടുക്കളയിൽ ചെന്നിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് പൊട്ടിക്കരഞ്ഞു. ആഴക്കടലിൽ വീണ പ്രതീതിയായിരുന്നു. ജീവന് വേണ്ടി പിടയുമ്പോൾ കല്ലെറിഞ്ഞ് താഴ്ത്താനായി ചുറ്റും നിന്ന് ആക്രോശിക്കുന്ന മുഖങ്ങൾ. എന്തിനിങ്ങനെയൊരു ജന്മം തന്നു ഈശ്വര? നന്ദിനിക്ക് സഹിക്കാനായില്ല. അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.